പ്രസംഗമോ കാദിയാനിയുടെ പ്രസംഗമോ അതുപോലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ പ്രസംഗമോ തീവ്രവാദമോ ഭീകരവാദമോ പ്രകടിപ്പിക്കുന്നവരുടെ പ്രസംഗമോ അല്ലെങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്നവന്റെ പ്രസംഗമോ അല്ലെങ്കിൽ പടച്ചറബിനെ തന്നെ നിന്ദിക്കുന്നവരുടെ പ്രസംഗമോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് പറയുന്നവരുടെ പ്രസംഗങ്ങളോ പുസ്തകങ്ങളോ ഒരിക്കലും ഒരു മുസ്ലിമിന് വായിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. കടുത്ത ഹറാമാണ്. അതിനെ എതിർക്കാൻ വേണ്ടി, ദീന് നിലനിർത്താൻ വേണ്ടി പണ്ഡിതന്മാർ എത്ര വലിയ രോഗമുള്ളവരുടെ സമീപത്തും അവരുടെ രോഗം ടെസ്റ്റ് ചെയ്ത് ചികിത്സ കൊടുക്കാൻ വേണ്ടി അവരെ സമീപിക്കുന്നത് പോലെ, പണ്ഡിതന്മാർ ഡോക്ടർമാരെ സമീപിക്കുന്നത് പോലെ, പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ തെറ്റായ ആശയങ്ങളുള്ളവരുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞ് ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ കേൾക്കാം. അല്ലാതെ ഒരിക്കലും ദീനിന്റെ വിരോധികളുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചികിത്സ കൊടുക്കാൻ വേണ്ടി അവരെ സമീപിക്കുന്നത് പോലെ, പണ്ഡിതന്മാർ ഡോക്ടർമാരെ സമീപിക്കുന്നത് പോലെ, പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ തെറ്റായ ആശയങ്ങളുള്ളവരുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞ് ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ കേൾക്കാം. അല്ലാതെ ഒരിക്കലും ദീനിന്റെ വിരോധികളുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവരുടെ, മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നവരുടെ, മുഹമ്മദ് നബി അല്ലാഹു ആക്ഷേപിച്ചു എന്ന് പറയുന്നവരുടെ, അങ്ങനെ തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ നിന്ദിക്കുന്നവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല, പുസ്തകം വായിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അതേസമയം